ലോകകപ്പ് ഫുട്ബോളിന്റെ ലഹരിയിൽ നാടും നഗരവും നീങ്ങുമ്പോൾ കാൽപന്തിലെ ഗണിത വിസ്മയങ്ങൾ പഠനാനുഭവമാക്കിയ കോഴിക്കോട് മുക്കം കൊടിയത്തൂർ ജി എം യു പി സ്കൂളിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ എം കെ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 12 സമ പഞ്ചഭുജങ്ങളും 20 സമ ഷഡ്ഭുജങ്ങളും കൊണ്ട് കാൽപന്ത് നിർമ്മിക്കുന്ന രീതി കുട്ടികളെ പഠിപ്പിച്ചു. ഈ ലോകകപ്പിൽ കളിക്കുന്ന 32 രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 32 ബഹുഭുജങ്ങളിൽ രാജ്യങ്ങളുടെ പേരാലേഖനം ചെയ്യുന്ന പന്തുകളും 22 ലോകകപ്പുകളിൽ ചാമ്പ്യന്മാരായ രാജ്യങ്ങൾ ആലേഖനം ചെയ്ത പന്തുകളും കുട്ടികൾ നിർമ്മിച്ചു. കറുപ്പും വെളുപ്പും നിറത്തിൽ പേപ്പറിൽ നിർമ്മിച്ച പന്തുകളുമായി വിദ്യാർത്ഥികൾ തീർത്ത ഫുട്ബോൾ ഡിസ്പ്ലേയും കൗതുക കാഴ്ചയായി. എല്ലാ ദിവസവും ലോകകപ്പ് പ്രശ്നോത്തരി, പ്രവചന മത്സരം തുടങ്ങിയവയും നടന്നു. ലോകരാജ്യങ്ങളുടെ വലിയ ഭൂപടം പ്രദർശിപ്പിച്ച് രാജ്യങ്ങൾ കണ്ടെത്തലാണ് മറ്റൊരു പഠന പ്രവർത്തനം. ലോകകപ്പ് അവസാനിക്കുന്നതോടെ മെഗാ ക്വിസ് മത്സരവും സംഘടിപ്പിക്കും. കുട്ടികൾക്കായി ഫുട്ബോൾ മത്സരവും ഒരുക്കിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളുടെ ജേഴ്സികൾ അണിഞ്ഞ് വ്യത്യസ്ത ടീമുകളായി തിരിഞ്ഞാണ് മത്സരം. പന്നിക്കോട് ടർഫ് ഗ്രൗണ്ടിൽ നടന്ന കൊച്ചുമിടുക്കരുടെ ഫൈനൽ മത്സരത്തിൽ 2-1 പോർച്ചുഗൽ അർജന്റീനയെ തോൽപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ പഠന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിഹാബ് മാട്ടുമുറി വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പ്രധാനാധ്യാപകൻ ഇ കെ അബ്ദുൾ സലാം, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം ടി ടി അബ്ദുറഹ്മാൻ, പി ടി എ അംഗം അബ്ദുള്ള കോയ, സ്റ്റാഫ് സെക്രട്ടറി ഫൈസൽ പാറക്കൽ, സീനിയർ അസിസ്റ്റന്റ് എം കെ ഷക്കീല, അധ്യാപകരായ ഐ അനിൽകുമാർ, എം കെ മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ് മുക്കം. നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഞങ്ങളുണ്ട് കൂടെ. കെംടെക് അക്വ, ദി റിയൽ വാട്ടർ ഡോക്ടർ, കാണിപ്പയ്യൂർ, കുന്നംകുളം.